വാർത്തകൾ വാർത്തകൾ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഓക്സിജൻ സിലിണ്ടറുമായി സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വന്ന് ശ്രദ്ധേയയായ ലതീഷ അൻസാരിയെ ആരും മറന്നുകാണില്ല ശാരീരിക വൈകല്യങ്ങളെ നിശ്ചയദാർഢ്യം കൊണ്ടും മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും കൊണ്ടും മറികടന്ന എരുമേലിയുടെ പ്രിയപുത്രിയാണ് ലതീഷ അൻസാരി രോഗം പിടിമുറുക്കുമ്പോഴും സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ച് അതിജീവനത്തിന്റെ മാതൃക കാണിച്ചിരുന്ന ലതീഷ പ്രതിസന്ധിയിൽ തളരുന്നവർക്കും പ്രധാന മാതൃകയായിരുന്നു എന്നാലിപ്പോൾ ഏവരെയും ദുഃഖത്തിലാഴ്ത്തി ലത്തീഷ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രോഗം ഓർജിച്ച് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് മരണം സംഭവിച്ചത് കോട്ടയം ജില്ലയിലെ എരുമേലി പുത്തൻപീടികയിൽ അൻസാരി ജമീല ദമ്പതികളുടെ ഇളയ മകളാണ് ലതീഷ എല്ലുകൾ പൊടിയുന്ന ജനിതക രോഗത്തിനൊപ്പം സ്വാഭാവികമായി ഓക്സിജൻ ശ്വസിക്കാൻ സാധിക്കാത്ത പൾമിനറി ഹൈപ്പർ ടെൻഷൻ എന്ന രോഗവും കൊണ്ട് ഏറെ ദുരിതം അനുഭവിക്കുകയായിരുന്നു ലതീഷ വളർച്ചാ വൈകല്യങ്ങളുള്ള ലത്തീഷയെ അച്ഛനും അമ്മയും ഒക്കത്തിരുത്തിയാണ് കൊണ്ടുപോവുക എന്നാൽ ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ ലതീഷ തയ്യാറല്ലായിരുന്നു പഠിക്കാൻ മിടുക്കിയായ ലതീഷ കീബോർഡ് ഉൾപ്പെടെയുള്ള സംഗീതോപകരണങ്ങൾ അനായാസം കൈകാര്യം ചെയ്തിരുന്നു നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളും നടത്തിയിട്ടുണ്ട് നന്നായി ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും മിടുക്കിയായിരുന്നു ലതീഷ എരുമേലിയിലെ എം ഇ എസ് കോളേജിൽ നിന്ന് പി ജി പഠനം പൂർത്തിയാക്കിയ ലതീഷയ്ക്ക് എരുമേലി കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ലഭിച്ചിരുന്നെങ്കിലും എരുമേലിയിലെ എം ഇ എസ് കോളേജിൽ നിന്ന് പി ജി പഠനം പൂർത്തിയാക്കിയ ലത്തീഷയ്ക്ക് എരുമേലി കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ലഭിച്ചിരുന്നെങ്കിലും ശ്വാസ തടസ്സം കലശലായതോടെ ജോലിക്ക് പോകുന്നത് തുടരാനായില്ല സർക്കാർ അനുവദിച്ച പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടറോടെയാണ് ലതീഷ ജീവൻ നിലനിർത്തിയിരുന്നത് ലത്തീഷ ഹാപ്പിനെസ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തി പാചകത്തിലടക്കമുള്ള തൻ്റെ ഇഷ്ടങ്ങൾ ലതീഷ കാണിച്ചിരുന്നു സിവിൽ സർവീസ് എന്ന സ്വപ്നം ബാക്കി വെച്ചാണ് ലതീഷ യാത്രയായത് വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്